ബാർബിക്യൂ ചെയ്യാം. കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഇത്, അത് ആഹാരം എടുക്കുന്നുണ്ടോ? അത് ചുണ്ട് നല്ല രസമുണ്ട് അതിനെ കാണാൻ, എന്ത് ഭംഗി അതിനെ കാണാൻ നോക്കി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദൈ ബോർഡ് കണ്ട ലവ് ലേക്ക് ദുബായ്. കിലോമീറ്റർ കണക്കിന് വിസ്തൃതമായിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് വളരെ എന്താ പറയുന്നത്, വളരെ പ്രൈവസി ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബമായിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഞങ്ങളുടെ യാത്ര കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു, ആ ഒരു സൈഡിലൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ഒരുപാട് ഫാമിലികൾ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ ടെൻഡ് ക്യാമ്പുകളും അതുപോലെ ബാർബിക്യൂ ഒക്കെ ചെയ്തുകൊണ്ട് ആൾക്കാർ ഫുഡും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഫാമിലിയായിട്ട് തന്നെ വലിയ ഒമ്പം ടീമുകളൊക്കെ, വലിയ വലിയ ആൾക്കാരൊക്കെ, നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവരൊന്നും അല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആ ഏരിയയിലെല്ലാം അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട, ഇതെല്ലാം അതിൻ്റെ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് അവർ ചെയ്തു വെച്ച മൊത്തം തടിയുടെ പീസുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് കണ്ട. ഇതിൻ്റെ ശരിക്കും റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലവിൻ്റെ ചിഹ്നം വരത്തക്ക രീതി തന്നെയാണ് അത് ഗ്രാഫ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ആ റൂട്ടും. കണ്ട അപ്പുറത്തോട്ടുള്ള എക്സിറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ട് വ്യക്തമായ രീതിയിൽ. ഇത്തരത്തിലുള്ള കിളികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള ബേഡ്സുകളൊക്കെ ശരിക്കും നമ്മുടെ ആ ഒരു ലേക്കിനകത്ത് ഞാൻ കണ്ടായിരുന്നു. ഇതിനെ കണ്ടില്ല, ഫാൽക്കനെ കണ്ടില്ല, പക്ഷേ ഈ സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ട കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പോലും നല്ല രസമുണ്ട് കാണാൻ. കണ്ട ഇതൊക്കെ തടിയുടെ എന്താ പറയുക, തോലുകളാണ്. ഇതൊക്കെ തടിയുടെ തോലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട. അതേ ഒരു സാധനത്തിന് ഞാൻ കാട്ടിത്തരാം. കോഴിയാണെന്ന് ചോദിച്ചാൽ കോഴിയൊന്നുമല്ല, എന്തുവാണെന്ന് എനിക്കറിയാൻ വയ്യ. കാണിച്ചുതരാം ഇതിനകത്തുണ്ട് കണ്ട. അയ്യോ കണ്ടേ, അതൊക്കെ എന്ത് രസമാണ് എന്നെ കാണാൻ നോക്കി. നമ്മൾ കാത്തിരുന്ന സാധനം പുറത്ത് വന്നു കണ്ട. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഇതിൻ്റെ പേരറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കണ്ട നല്ല രസമുണ്ട് അതിനെ കാണാൻ, എന്ത് ഭംഗി അതിനെ കാണാൻ നോക്കി. ഇതാണ് ശരിക്കും എൻട്രൻസ് അല്ലേ. നടന്ന് കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകളുണ്ട് ഈ ഏരിയയിൽ. വണ്ടി പാർക്ക് ചെയ്യാം ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് പെറ്റ്സിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പെറ്റ്സിനെ കൊണ്ടുപോകാൻ പാടില്ല. ദൈവം ഇവിടുന്ന് അങ്ങോട്ട് ഒരു എൻട്രൻസ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തടികളൊക്കെ തന്നെ. ഡോറുകളൊക്കെ നോക്കി, ഇവിടെ എൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ലവ് ലേക്ക്. ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കാനുള്ള ഏരിയകളൊക്കെ, ഇതൊക്കെ ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഏക്കർ കണക്കിന് ഏരിയയിൽ സ്വന്തം ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ. ഇഷ്ടംപോലെ മരങ്ങളിങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കി നട്ടുപിടിപ്പിച്ചേക്കാം. ഇതൊക്കെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്, ഇന്നലെ വന്ന ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുള്ള ടീമുകളൊക്കെ കണ്ടോ. അങ്ങോട്ട് നോക്കി ഇഷ്ടംപോലെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫാമിലിയായിട്ടുള്ളവരാണെങ്കിലോ ബാച്ചിലേഴ്സ് ആണെങ്കിലോ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ ഫുഡൊക്കെ വെച്ച് കഴിച്ച് ഒരു ഒന്ന് രണ്ട് ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ ഏരിയയിലേക്ക് വരിക. ദുബായ് ലവ് ലേക്കിലേക്ക്, ദുബായ് ലവ് ലേക്ക്. എന്തൊരു കളർ തന്നെ കാണാൻ നോക്കി. ഈ നോക്കി മീൻ നോക്കി, എന്ത് രസമാണ്, എത്ര കളറുള്ള മീനുകളാണ് നോക്കി. പല കളറിൽ അടിപൊളി മീനുകൾ, ഫുൾ വൈറ്റ് യെല്ലോ. ഇത് നോക്കി, അടിപൊളി. ഈ ഓരോ മീൻ്റെ ഒക്കെ വലിപ്പം നോക്ക്. വെറൈറ്റി കളർ, വെറൈറ്റി കളർ. അച്ഛനൊക്കെ എന്തൊരു പണിയാന്ന് പറഞ്ഞു എങ്ങാണ്ട് കൂതറ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളെ സ്ഥലം കാണിച്ചെന്ന് പറയും. മീനാ നോക്കിയ
ഈ മീനൊക്കെ ഇത്രയും വലുതാവുമോ നമ്മുടെ ഈ ഗോൾഡ് ഫിഷ്? പച്ചാസിനെ സത്യം പറഞ്ഞ ഇത്രയും വലിയ അലങ്കാര മത്സ്യത്തെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും വലിപ്പത്തിലുള്ളതിന്. സാധാരണയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇതിൻ്റെ ഒരു വലിപ്പം ഭയങ്കര വലിപ്പം കണ്ടു കണ്ടോ, എത്ര കളറിലുള്ളതുണ്ട്. ഫുള്ള് വൈറ്റ്, ഇച്ചിരി ലൈറ്റ് പിങ്ക്, ഫുള്ള് റെഡ്. അണ്ട് ആ മീനൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെയൊക്കെ അവിടെ തോട്ടുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറയുക, അതുകൊണ്ടാണ് പോകുന്നത്. ആ പുള്ളിയുള്ള അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. കട്ടില എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ മീനല്ലേ അതെ, രോഹു എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ മീൻ. പക്ഷേ അതിൻ്റെ തന്നെ വേറെ കണ്ട, ആ റെഡ് നോക്കി, ഈ എന്തൊരു കളറാണ് അതിനെ കാണാൻ. നോക്കി ആ ഗോൾഡ് നോക്കി, തനി ഗോൾഡ്. ആ ഒരു സൂര്യപ്രകാശം കൂടെ ഇതിന് വന്നപ്പോഴത്തേക്ക് എന്തൊരു കളറാണ് അതിനെ കാണാൻ, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. നോക്കും, അയ്യോ വലിയൊരു മീനൊക്കെ ഉണ്ട്, അതുകൊണ്ടോ ഇഷ്ടംപോലെ ഫാമിലികൾ, അതുപോലെ തന്നെ ടെൻറ്റുകളൊക്കെ കണ്ടോ. ഇഷ്ടംപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻറ്റുകൾ, ഇഷ്ടംപോലെ ആൾക്കാർ, ഫാമിലി മാത്രമല്ല ബാച്ചിലേഴ്സും ഒക്കെ തന്നെ യഥേഷ്ടം ഒരുപാട് പേര്. എനിക്കൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാവാം, അതാണ് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. പിന്നെ മീനുകൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ലേക്കിനകത്ത് ഫുള്ള് മീനുകളാണ്. ഇതേ നമ്മൾ നടക്കുന്നതിനൊപ്പം തന്നെ നടക്കുന്നുണ്ടോ? ഇത് സംഭവം കേട്ടോ, ഇത് ഒളിച്ച് കേട്ടോ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഒന്നാമെന്ന് പറഞ്ഞാൽ പൈസ ചിലവൊന്നുമില്ല, എൻട്രി ഫീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് വന്ന് കണ്ടിട്ട് പോകാം. കേട്ടോ, ഇതുകൊണ്ട് മീനെ നോക്കി നമുക്ക് തൊടാൻ പറ്റും. പയ്യെ ഇത് നമ്മൾ പെട്ടെന്ന് ചോടി വന്നിട്ട് കാണാനായിട്ടുള്ള ശ്രമത്തിൽ നിന്നും വരണ്ട, അങ്ങനെ ഒന്നും ചെയ്ത് കംപ്ലീറ്റ് കാണാൻ പറ്റത്തില്ല. കുറേയേറെ നടക്കാനുണ്ട്. വണ്ടിക്ക് പോകുന്നവർക്ക് വണ്ടിയിൽ വന്ന് കറങ്ങിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലമെന്ന് എനിക്ക് പറയാനുള്ളത്. കണ്ടിട്ടുണ്ട് ചെറിയ മീനുകൾ, നമ്മൾ കണ്ട വലുത് മാത്രമല്ല ചെറിയ മീനുകൾ ഇഷ്ടം പോലുണ്ട്. കണ്ട ഇഷ്ടംപോലെ ചെറിയ മീനുകളുണ്ട്. ഇതുപോലെ എല്ലാം ഇഷ്ടംപോലെ ഫാമിലികളും കുട്ടികളും ഒക്കെ അവിടെ വെള്ളത്തിൽ കിടന്ന് ചേർന്നുണ്ടോ. അതുപോലെ തന്നെ ഓവറായിട്ട് വരുന്നില്ല, ഈ ഒരു കാണുന്ന ലേക്കുണ്ടല്ലോ. ഈ ഒരു ലേക്ക് നമ്മൾ ക്യാമറയെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ നമ്മുടെ ഒരു നദി പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു എൻട്രൻസ് ഏരിയ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. അത് വലിയൊരു ലവ് ചിഹ്നം പോലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്, വലിയൊരു ലവ് ചിഹ്നം പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കാണുന്നത്, പക്ഷേ ഇവിടെ ഡ്രോൺ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും കുഴപ്പമില്ല, കാരണം ഈ ഒരു യാത്ര വളരെ നഷ്ടമില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ലവ് എന്താ പറഞ്ഞാൽ ആ ഒരു ഏരിയയുടെ സെൻറ്റർ ഭാഗത്ത് ചെറിയ രീതിയിൽ അവരിങ്ങനെ ജലധാര പോലെ ഉണ്ടാക്കി, അത് കുറേ ഏരിയയിലുണ്ട് കണ്ട. അതുണ്ട്, അങ്ങനെ എൻഡിലുണ്ട്. അത്യാവശ്യം നല്ല ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട്. നമുക്ക് വെള്ളത്തിലിറങ്ങിയില്ല എന്ന് വേണ്ട, വെള്ളത്തിലൂടെ നടക്കാം. ആ ഹാ, പിള്ളേരുടെ തത്വം കണ്ടോ, വെള്ളത്തിലോട്ട് നോക്കാം അവിടെ എന്താണെന്ന് നോക്കാം. ഒരുപാട് നിറഞ്ഞല്ലോ, അവരുടെ പേരെന്തുവാ? ഏ ആകാശ്, ആകാശ്. പിന്നെ എന്താണ്? ആദർശ്, ആദർശ്, ആദം, ആദം, ആദം. ആ പറഞ്ഞ കേട്ട, ആദം. ഇവിടെ നോക്കി പറയണം, ഇവിടെ നോക്കി പറ, ഇവിടെ നോക്കി പറ. ഇവിടെ എല്ലാം മീനുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ശരിക്കും മീൻ വന്ന് കിടപ്പുണ്ട്. കണ്ട വലിയ മീനുകൾ ഇഷ്ടംപോലെ മീൻ, ഇതാ വരുന്നത് കണ്ടോ. ഈ ലേക്ക് നിറച്ച് മീനുകളാണ്. ഈ മേപ്പോട്ട് കയറി പോകാനൊക്കെ ഉണ്ടോ, തടികളിങ്ങനെ പാവി ഇട്ടിട്ടുണ്ട്. അതിൽ കൂടി ഇങ്ങനെ ചവിട്ടിക്കയറാം കണ്ട, അല്ലാതെ നടന്ന് പോകുന്നവർക്ക് അങ്ങനെയും വരാം. ഇവിടുന്ന് നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോൾ നമ്മുടെ യു എയുടെ ഒരു ഫ്ലാഗ് കാണാം, അടിപൊളിയായിട്ട് ഒത്ത സെൻറ്റർ ഭാഗത്ത്. ഇവിടെ എല്ലാം കണ്ട് മരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ടവിടെ ഒക്കെ നിന്നൊരു വീഡിയോ എടുക്കുന്നവർക്ക് വീഡിയോ എടുക്കാം, അങ്ങനെയൊക്കെ എടുക്കാം. ആ ഇതെനിക്ക് തോന്നുന്നു ഈ ഉള്ള ഏരിയയിൽ
കുറച്ച് പൊക്കം കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഏരിയ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കാണാം. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത. ജനുവരിയൊക്കെ തുടങ്ങിയെങ്കിലും ദിവസമാണ് ആയിട്ടും ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പ് വരേണ്ടതാണ്. പക്ഷെ നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഫ്ലവറിലൊക്കെ കംപ്ലീറ്റ് ഇവിടെ അങ്ങ് ഫില്ലാവും, ഗ്യാപ്പില്ലാതെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത് കംപ്ലീറ്റ് ഏരിയ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ കാണാമെന്നുള്ളത്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പേര് കൂടുതൽ കയറരുത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈയൊരു പാലം വളരെ ശോകമായതുകൊണ്ടാവാം. ആ അതായത് കൊണ്ട് ഇത് കൊള്ളാമല്ലോ. നല്ല മീനുകളുണ്ട്, ഇഷ്ടംപോലെ മീനുകളുണ്ട്. അടിപൊളി നോക്കി 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 നോക്കി, ചെറുതും പലതും എല്ലാം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വന്ന ഒരാടെ വിരല് പോയി, അവര് സർക്കാരത്ത് തിരിച്ചങ്ങോട്ട് വെച്ചു കൊടുക്കുമായിരുന്നു. അല്ല ഞങ്ങളെ കടിക്കത്തില്ല, ഞങ്ങൾ കടിക്കത്തില്ല, തിന്നാൻ കൊടുത്താൽ കടിക്കത്തില്ല. ഇത് നമ്മളെ ഇതോ മീൻ, ഒരു രക്ഷയില്ല എവിടെ നോക്കിയാലും മീൻ. അതെ അരയാനത്തിൽ കണ്ടോ ഈ വെള്ളത്തിൽ കിടക്കുന്ന അരയാനമാണെങ്കിലും എന്ത് വൃത്തിയാണ് നോക്കി. എൻ്റെ ശരീരമൊക്കെ നോക്ക്, എന്തെങ്കിലും ഒരു ശകലം അഴുക്കുണ്ടോ നോക്കി, ഒരഴുക്കും ഇല്ല കണ്ട. എന്ത് രസമുണ്ട് തന്നെ കാണാൻ നോക്ക്. അതിൻ്റെ കൂടെ ഒരു ചെറിയ അരയണ്ണ, അരയണമല്ല എന്താ പറയുക, താറാവിൻ്റെ വേറെ എന്തോ വംശത്തിൽപ്പെട്ട സംഭവം ഉണ്ട്. തിരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുക കേട്ടോ. ഇതുണ്ടോ ഇത്ര വലിപ്പം നോക്കി, ഇത്രയും വലിപ്പമുള്ള ഒരു ലഭിച്ചു രണ്ടെണ്ണം, ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തണലിന് ഇഷ്ടംപോലെ ആലുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഷൂ ഇല്ലാതെ നോർമൽ നമ്മുടെ എന്തെങ്കിലും സാധാ ചപ്പലുകളോ സാധാ ചെരുപ്പുകളോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കുറച്ച് ഏരിയയിലൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഷൂ ഇട്ടുണ്ടെന്ന് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. സോക്സ് കൂരി കൈ പിടിച്ച് കൊണ്ട് നടക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് പരമാവധി ഷൂ ഒന്നും ഇടാതെ സാധാ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നിന്നാൽ മതി. അടിപൊളിയാണ് കേട്ടോ, വെള്ളത്തിനൊക്കെ എന്തോ തണുപ്പാണെന്നറിയോ വെള്ളത്തിന്. ഇപ്പോൾ ശരിക്കും നല്ല ചൂടുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണെന്നറിയോ, ഈ വൈകിട്ട്, വൈകിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യൻ കുറച്ചും കൂടെ ഒന്ന് താഴും. താഴുമ്പോഴത്തേക്ക് നല്ലൊരു വൈബായിരിക്കും കേട്ടോ, നല്ല കാലാവസ്ഥയായിരിക്കും, നല്ല തണുപ്പായിരിക്കും. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് നോക്ക്. എൻട്രി ഫീസ് ഒന്നുമില്ല, ഫുൾ ടൈം ഓപ്പണാണ്. നിങ്ങൾക്കിവിടെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ ക്യാമ്പിങ്ങൊക്കെ ചെയ്ത് ഫുഡൊക്കെ വെച്ച് കഴിച്ച് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ഏരിയ അത്. ഇതാണ് ശരിക്കും ദുബായ് ലവ് ലേക്ക്, ഇതിൻ്റെ ഒരു ലോഗോ. ഈ ലോഗോയുടെ അതേ മോഡലാണ് ചെയ്തിട്ടുള്ളത് കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലവ് ചിഹ്നത്തിൻ്റെ ഒരു വാലാ ഭാഗം ഉണ്ടോ, അവിടെ മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കും ആടൻ. ഇങ്ങനെ ആ എൻഡിലാണ് എൻ്റെ ഒരു വാല്. അപ്പോൾ ഇത്രമാത്രം നീളമാണോ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞല്ലോ നടക്കാൻ കുറേ ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് അല്പം റെസ്റ്റ് എടുക്കാനും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കിളിക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ കിളിയുണ്ട് കേട്ടോ. ആ അതിനകത്ത് കിളിയുണ്ട്, ഇതിനകത്ത് കൂടൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കിളിക്കൂടുകൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ചേക്കാം കണ്ടോ. ഏതോ ഒരു ഫാമിലി അവറ്റിരുന്നിട്ട് ബാർബിക്യൂ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക കണ്ടോ. ഇവിടെ ഓരോ ഏരിയയിൽ ആ ഒരു ലെന്ത് കണക്കാക്കിക്കൊണ്ട് കണ്ടോ, 500 മീറ്റർ 500 മീറ്റർ ഇതിൻ്റെ എല്ലാം ലോഗോ കൊടുത്തേക്കുന്ന അതേ ആ ലവ് ചിഹ്നത്തിൻ്റെ ലോഗോയോ. ഇവിടെ വരുന്നവർ ഇത് മസ്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കണം കണ്ടോ. ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് ബാർബിക്യൂ ഒക്കെ നമുക്ക് ചെയ്യാം.
ഓക്കെ. മറ്റേ ഡോഗിനെ കൊണ്ടുപോകാൻ പാടില്ല, ഡ്രോണൊന്നും കൊണ്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മസ്റ്റായിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് വേണം ഇതിനുള്ളിലേക്ക് കയറാൻ. അതുപോലെ തന്നെ ഏകദേശം നമുക്ക് ഫുഡുകളൊക്കെ കഴിക്കാനുള്ളൊരു സംവിധാനമുണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓരോ ഏരിയയിൽ ജെ എന്ന് പറഞ്ഞ ഏരിയയാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറി കുറച്ച് അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഇതുപോലെ ജെ എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നമുക്ക് ഏകദേശം ഫുഡുകളൊക്കെ കഴിക്കാം, ബർഗറൊക്കെ കഴിക്കാം, ബർഗർ വെള്ളം ഒക്കെ കിട്ടും. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് എവിടെയും ടേബിളും കാര്യങ്ങളും ചെയറും ഒക്കെ ഉണ്ട്. അവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇത് അത് ആഹാരം എടുക്കുന്ന കണ്ടോ, അതിന് ചുണ്ട് കണ്ടോ, കണ്ടോ. സാധാരണ പക്ഷികൾ ഒത്തി എടുക്കുന്ന പോലല്ല അത് ആഹാരം എടുക്കുന്നുണ്ടോ. അയ്യോ, എനിക്ക് വന്നതിൻ്റെ ചുണ്ടിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് എടുക്കുന്ന രീതി കണ്ടോ, കണ്ടോ. നമ്മളിൽ ആനയൊക്കെ തുമ്പിക്കൈയിൽ കോരി എടുക്കുന്നു വെറുതെ, കണ്ടോ, കണ്ടോ. അതിനകത്ത് നല്ല റെഡ് കളറുള്ള ഒരെണ്ണം ഉണ്ട് കേട്ടോ, പക്ഷെ അത് മറ്റേതിനെയൊക്കെ കൊത്തുന്നു. നല്ല റെഡ് കളറിൽ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. അത് പേടിച്ച് 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 പുറകോട്ട് നിൽക്കുക. രണ്ടല്ല, രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. അതെ, അതിൻ്റെ തൂവല് നോക്കി, കുറച്ച് വൈറ്റും റെഡുമായിട്ട്. എൻ്റെ കാലും അതുപോലെയായിട്ട് ചുമന്നത് കേട്ടോ. അറിയുന്ന കേട്ടോ, നല്ല പി വി സി പൈപ്പിനകത്ത് ഊതുന്ന പോലെ. ഇങ്ങനെ മുകളിലോട്ട് കയറി 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 മുകളിൽ ചെല്ലുമ്പോൾ ഉണ്ട്, അതിന് കൊള്ളാമല്ലോ. ഇവിടെ ഇന്ന് അത്യാവശ്യം ഇവിടെയൊക്കെയുള്ള നല്ല വ്യൂ ഒക്കെ കാണാം കണ്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒന്നും കാണാമെന്ന് ആലോചിക്കണ്ട, എങ്കിലും ഏകദേശം ഇവിടെയൊക്കെ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം, പക്ഷികളൊക്കെ അറിയുന്ന കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ടെൻ്റുകളൊക്കെ ഉണ്ട് കണ്ട, ഇപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ടെൻ്റുകളും ഒരുപാട് ഫാമിലികളും. അവിടെയൊക്കെ ഫുഡൊക്കെ അവർ റെഡിയാക്കി കഴിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ മീനെ വളർത്താൻ വേണ്ടി പടുത എടുത്തില്ലേ, അതായത് ടാർപ്പാളിനിട്ടിട്ട് മീൻ വളർത്തുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ. ഇത് നമ്മളെ നാച്ചുറൽ നല്ല വെള്ളമാണ്, നല്ല വെള്ളത്തിന്, അതായത് കടൽ വെള്ളമല്ല ഇത്, അല്ലാതെ നല്ല വെള്ളം കൊണ്ടുവന്നിങ്ങനെ ഒക്കെ കൊണ്ടൊഴിച്ചിട്ടത് മീനുകളും കാര്യങ്ങളൊക്കെ യഥേഷ്ടമുണ്ട്. അപ്പോൾ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അവിടോട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം നല്ല അവിടെ ആ മണ്ണിൻ്റെ പുറത്തോട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ മേപ്പോട്ട് കയറി കിടക്കുന്നത് കാണാൻ കുറേ ഫാമിലികളുണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലി